ഗുഡ് മോർണിംഗ് അന്യ സത്പാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അമ്മ ഇരിക്കുന്ന കണ്ടോ, ഇതെന്തിനിരിക്കാന്നറിയോ? അത് വീഡിയോ എടുക്കുന്നത് കഴിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇന്നൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞങ്ങൾ വയനാട്ടിലേക്ക് പോകാൻ കേട്ടോ ജോൺസ് ആയിട്ട്. അതിന്റെ ചാച്ചന്റെ അനിയന്റെ മോളുടെ കല്യാണം ഉണ്ട് നാളെ. അപ്പോൾ ഇന്ന് ഉച്ച വരെ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇന്ന് വയനാട്ടിലേക്ക് പോവാണ്. ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇതൊരു വ്ളോഗ് പോലെ ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ പറ്റുന്നത്രയും ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇലയട, ഹോർലിക്സ്. അമ്മ ഇതിൽ എന്റെ ഹോർലിക്സ് ഇത്തിരി പൊടി കുറവാണല്ലോ. വീഡിയോ കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ചിലർക്ക് പൊടിയൊക്കെ ആഡ് ചെയ്യണ്ട. അപ്പൊ ഓക്കെ, അപ്പോൾ ഓക്കെ, കീപ് വാച്ചിങ്. ഇന്നത്തെ ഇന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നതിന്റെ വ്ളോഗ് ആണ്. ഹലോ, അപ്പോൾ ഹാഫ് ഡേ ലീവ് ഒക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. ഇതാ ഇവിടെയാണ് ഓഫീസ്. ഇതിൻ്റെ താഴെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കണ്ടോ, ഹഗ്ഗേ മാഗ്. ഇവിടുത്തെ കോഫി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഹൈലൈറ്റിൻ്റെ സ്വന്തം ബ്രാൻഡാണ് ഹഗ്ഗേ മഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എം ഡി വന്നിട്ട് നമ്മുടെ നൗഷാദ് സാറാണ്. നൗഷാദ് സാറിൻ്റെ വൈഫ് നിത മാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാമിലി ആട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ അമ്മേനെയും അഞ്ചലിനെയും വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇത് ബിസിനസ് പാർക്കാണെങ്കിൽ ഇത് ഇവിടെ തന്നെയാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ അമ്മേനെ ഏഞ്ചലിനെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ സന്തോഷം എന്ന് വെച്ചാൽ സാധാരണ ഉള്ളത്ര ഇരട്ടിക്കൊരു സന്തോഷമില്ല. ബിക്കോസ് ഒരാൾ ഞങ്ങളുടെ കുടുംബത്തിലെ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് എന്ന് വെച്ചാൽ എന്നേക്കുമായിട്ടുള്ളൊരു മിസ്സിംഗ് ആണ്. ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം. സാധാരണ ഒരു കുടുംബത്തിലൊരു കല്യാണമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സെൻറ്റർ ഓഫ് ഹാപ്പിനെസ് എല്ലാം പറയാവുന്ന ആളാണ്. ഓക്കെ, അപ്പം ഞാൻ എനിക്ക് ജോബ് കിട്ടിയ ശേഷം ഞാൻ അമ്മച്ചിക്കും ചാച്ചനും ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജോൺ സേട്ടായിൻ്റെ ചാച്ചനും അമ്മച്ചിക്കും ഒന്നും, കാരണം അവരെ ഞാൻ അതിന് ശേഷം കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പോകുമ്പോൾ അമ്മച്ചിക്കും ചാച്ചനും ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടോണം. അമ്മച്ചിക്ക് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ സീറ്റ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, കൊണ്ടോണം. ഏഞ്ചലിൻ്റെ അമ്മേനെ വെയിറ്റിംഗ് ആട്ടോ. അവരെപ്പോഴും ഇങ്ങനെ തന്നെ, നമ്മൾ പിന്നെ വേഗം ഒരുങ്ങും. ഏഞ്ചലിന് എപ്പോഴും ഭയങ്കര താമസമാണ്. ഇതേ അവിടെയാണ് താമസിക്കുന്നത്, എത്രയും അടുത്താണ്. അപ്പോൾ ഓക്കെ, ഇനി എന്താ പറയുക, ഇനി ബസ്സിലാണ് പോകുന്നത്. അതുകൊണ്ട് അവിടുന്ന് വീഡിയോ ഒന്നൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം പ്രൈവസി, ഞാൻ മറ്റുള്ളവരുടെ പ്രൈവസിയെ മാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ബസ്സിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആളൊക്കെ തിരക്കൊക്കെ കുറവാണെങ്കിൽ ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാണ്ട്, കുറച്ച് സാധനങ്ങൾ നിന്നില്ല, കുറച്ച് സ്വീറ്റ്സ്. കാരണം ഇവിടെ നല്ല ബികാഷ് ബാബു എന്ന് പറഞ്ഞ അവിടുത്തെ നല്ല സ്വീറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദീപാവലി സ്വീറ്റ്സ് ഓഫീസിലത്തെ അവിടുന്ന് ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നേരത്തെ ഞാൻ ഇറങ്ങിയത് അവിടെ പോയിട്ട് സ്വീറ്റ്സ് വാങ്ങാമെന്ന് ഓർത്തിട്ടാണ്. അറിയില്ല അമ്മേൻ്റെയൊക്കെ പ്ലാൻ എന്താണെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. നമ്മളെല്ലാം ഒരുമിച്ച്, നമ്മൾ എന്ത് ചെയ്യുന്നാലും ഒരുമിച്ച്, അതാണ് അതിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ ഏഞ്ചലിനാണ് പിന്നെ ഇങ്ങനെ എന്താ പറയുക, പുറത്തിറങ്ങാനും നടക്കാനൊക്കെ മടിയുള്ള ഒരാൾ. അപ്പോൾ നമ്മൾ പോകുന്നു. അപ്പോൾ ജോൺസേട്ടായി അവിടെ ഓൾറെഡി ഉണ്ട്. നാളെയാണ് കേട്ടോ കല്യാണം, വയനാട് ജില്ലയിൽ തന്നെയാണ്. ജോൺസേട്ടായി കണ്ണൂരുകാരനാണെങ്കിലും പയ്യൻ, കല്യാണ പയ്യൻ, പെങ്കൊച്ചാണ് കേട്ടോ നമ്മുടെ കല്യാണ പയ്യൻ. വയനാട്ടിൽ നിന്നാണ്, പനമരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പം നമ്മൾക്ക് നാളെ പനമരത്താണ് കല്യാണത്തിന് പോകേണ്ടത്. വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, നോക്കാം. എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അമ്മേനെ ഏഞ്ചലിനെയാണ് ഞാൻ അങ്ങോട്ടങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്കേ കേട്ടോ, അപ്പോൾ കീപ് വാച്ചിങ്. അമ്മയൊക്കെ വരട്ടെ. അമ്മ അതോ നല്ല സുന്ദരിയായി വന്നിട്ട് അടുത്ത് വേറൊരാളുടെ ഒളിച്ചിരിക്കണേ. നാണാ പുതിയ വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആശാന്. ഇതിടിച്ച അമ്മ എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് കാണിക്കട്ടെ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ആണ്, കാണുന്നുണ്ടോ. ഇതാണ് കേട്ടോ ഔട്ട്ഫിറ്റ്. ഇത് വെസ്റ്റ് ലൈഫ് കുറേ മുമ്പ് എടുത്തതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും എടുത്തിട്ട്. പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് ഇടുന്നത്. പോക്കറ്റൊക്കെ ഉണ്ട്, പോക്കറ്റുള്ള ഡ്രസ്സിനോട് എനിക്ക് പണ്ടേ ഒരു ഒരു മമതയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോകുന്നു. അപ്പം എനിക്ക് ചിലപ്പോൾ വഹിക്കുന്ന ആളാ, അല്ലെങ്കിൽ വയനാട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അമ്മ നല്ല സുന്ദരിയായിട്ട് കേട്ടോ, അല്ലെങ്കിൽ സുന്ദരിയാണ്. ആശാദ് പുതിയ വാച്ചൊക്കെ കെട്ടിയിട്ടുള്ള ത്രില്ല, ഒളിച്ചൊളിച്ചൊളിച്ച് തിരിഞ്ഞു നിന്ന് നാളാണ് അവൾക്ക്. ഓക്കെ, നമുക്കിട്ടില്ല നെക്സ്റ്റ് സ്റ്റോപ്പ് ആണെങ്കിൽ ഇത്രയും ഇതൊരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ, അതിലേ പോയാൽ മതി. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ്. ഹലോ, അപ്പം നമ്മൾ സ്വീറ്റ്സ് വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അസ്മത്താത്തക്കും രജനി ചേച്ചിക്കും മോളി ചേച്ചിക്കും ഒക്കെ സ്വീറ്റ്സ് വാങ്ങാൻ വന്നേണെ. ഇവിടെ ബാലാജി സ്വീറ്റ്സ് എന്നാണ്.
ഓക്കെ അപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം വാങ്ങിപ്പോട്ടെ കേട്ടോ. ഇതാണ് ബാലാജി സീസ്. ഇവിടെ ഒരു സംഭവം ഞാൻ കണ്ടിട്ട് ഒരു വെറൈറ്റി ആയിട്ട്. ഇതെന്താ ചേട്ട സാധനം? ആണോ ഇത് വെറുതെ ഇങ്ങനെ തിന്നാ? എന്താ പറയാ, നവീകരിച്ചു കേട്ടോ. ഫുട്പാത്തൊക്കെ എല്ലായിടത്തും ചെടികളൊക്കെ ഉണ്ട്, കണ്ടോളൂ. ഞാൻ എനിക്ക് ഫേസ്ബുക്കിലൊക്കെ ഓരോരുത്തരുടെ പോസ്റ്റ് കണ്ടിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. രണ്ട് വശത്തും ആയിട്ടില്ല കേട്ടോ, ഒരു വശത്ത് വർക്ക് നടക്കുന്നേ ഉള്ളൂ, ഒരു വശത്തായി. ആട് വന്ന് തിന്നാതിരുന്നാൽ മനുഷ്യരെ പറയരുത്. നമ്മുടെ കൽപ്പറ്റക്കാർ പാവങ്ങൾ. ഓക്കെ ഞങ്ങൾ ഇറങ്ങാറായിട്ടോ. തിരിച്ച് നിർത്തി ചോക്കി. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റ എത്തി കേട്ടോ. കൽപ്പറ്റ എത്തി ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു മെസ് ഹൗസിൽ നിർത്തി ഞങ്ങൾ ചോറൊക്കെ എത്തുന്നു. അമ്മയുടെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് അമ്മയുടെ വീട്. അമ്മയുടെ വീട് ആദ്യം ഒരു കുഞ്ഞു വീടായിരുന്നു കേട്ടോ. ഈ വീട് ഇപ്പോഴാണ് മേലെ ചെറിയ വർക്കൊക്കെ ചെയ്ത്. അമ്മ ഇപ്പോൾ അപ്സ്റ്റെയറിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പണിയൊന്നും കഴിഞ്ഞിട്ട് സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു അഭിമാനമാണ് കേട്ടോ. ഇത് കാണുന്നതും ആ മേലത്തെ ബോർഡ് കാണുന്നതും ഒക്കെ അഭിമാനമാണ്. എന്തൊക്കെയോ പോസ്റ്റലൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതെന്താ, ഐ സി ഐ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇൻ ഇന്ത്യ. ഹനീന് വന്ന എന്തോ സംഭവമാണ് കേട്ടോ. ഓക്കെ എന്തോ അവരുടെ എന്തോ എഡിഷനാണ്. ഓക്കെ അമ്മ അമ്മ ജോൺസേട്ടാ, എല്ലാവരും മേലെ കയറിപ്പോയി. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ നിന്നതാണ്. അമ്മ ജോൺസേട്ടായി, ഞാൻ അസ്മതാത്തൻ്റെ അടുത്ത് പോയിട്ട് വരാം കേട്ടോ. ജോൺസേട്ടാ ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. അപ്പോൾ ഞാൻ ഇനി അസ്മതത്തിൻ്റെ കൃത്യമായിട്ട് അസ്മതത്തിക്ക് ദീപാവലി സീറ്റ്സ് എടുക്കട്ടെ കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ വീടിൻ്റെ കഥ പറയുകയാണെങ്കിൽ കുറേ പറയാണ്. പണ്ടൊക്കെ ഏതെങ്കിലും ഫ്രണ്ട്സ് വീടിൻ്റെ മുമ്പിലൂടെ വരികയാണെങ്കിൽ ഞാൻ വീട്ടിൽ ഒളിച്ചിരിക്കുമായിരുന്നു, വീടാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ദൈവം ഇത്രയും നല്ലൊരു വീട് തന്നു. ഇതായിരുന്നു ആദ്യത്തെ ബാത്റൂം. വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം നടന്ന് വേണമായിരുന്നു ടോയ്ലറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം അകത്ത് ബാത്റൂമായി. ഒരു സങ്കടമുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഈ വീട്ടിൽ അധിക ദിവസം നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല,
അമ്മ നിൽക്കുമ്പോ അച്ഛൻ സന്തോഷിച്ചോളും. ഇവിടെ കുറെ അരിക്കൂണുണ്ടായി, അമ്മ ഇവിടുന്ന് കേട്ടോ കൂണൊക്കെ പറിച്ച് ആ കൂണിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു. ഞാൻ അസ്മതത്തിന്റെ അടുത്ത് വേഗം പോട്ടെ, അല്ലെങ്കിൽ വീഡിയോക്ക് ലെങ്ത് കൂടും. വേണ്ട, അവിടെ എത്തിയിട്ട് ഇനി ഓണാക്കാം. അങ്ങനെ നമ്മൾ അസ്മതത്തയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. തുറക്കടി തുറക്കു, ഓട്ടാണോ ഉള്ളു ക്യാമറ ഉണ്ടോ? ഓട്ടടി, നിങ്ങൾ അമ്പിലേരി എന്ന് വന്നിട്ട് വിളിക്കാറുണ്ട്. ഉമ്മച്ചിയുടെ അയ്യേ, ഞാൻ പോവുന്നല്ലേ സത്യം. ആണോ? ഓക്കെ, ദീപാവലി സ്വീറ്റ്സ്. ഓടി, ഞാൻ എന്തായാലും ഒക്കെ തുറന്നു കിട്ടി പോട്ടോ. ഉമ്മച്ചി എന്നോട് ലിസ്റ്റൊക്കെ പറഞ്ഞിരുന്നു, എന്തൊക്കെയാ ഇവിടുത്തെ സംഭവം, മത്തി വറ്റിച്ചത്. ഞാനിവിടെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് പറയട്ടെ? ഇല്ല പറയട്ടെ. അയ്യോ പൂച്ച വേറെ കിട്ടി. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം ജുനുവിന്റെ പൂച്ച മരിച്ചിട്ട് ജുനുവിന് ഭയങ്കര സങ്കടമായിരുന്നു. എന്താടാ അയ്യോ, ക്യാമറ പിടിച്ച് മാങ്ങി പൂച്ച. അക്രമി പൂച്ച എന്നെത്തിച്ചത്. നാളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഓ, മത്തി വറ്റിച്ചത്. അതെ, എല്ലാം തീർത്തു നീ ഞാൻ വരുന്നതിന് മുമ്പ്. ചെറുപഴുത എപ്പോഴും ചൂട്. നീ എപ്പോഴെല്ലാം ചൂടാക്കിട്ട് കഴിക്കാം. ചീരത്തോരൻ, ചെറുപയർ, വാഴേന്റെ സാധനം അത് കഴിക്കില്ലെന്നോ? ഇത് ചേമ്പ് കറി. അക്കുമ്മച്ചി എനിക്ക് പറഞ്ഞുണ്ട് ഇത് വേറെ മീൻ വറ്റിച്ചതോ. അപ്പൊ പണക്കാർക്ക് ആകോലി, പാവങ്ങൾക്ക് മത്തി. അങ്ങനെയാ? ഇല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും. ആ, നിങ്ങളെല്ലാരും പണക്കാരല്ലേ. എന്നാലും ഉമ്മച്ചി എവിടെ പോയി? മുനിസിപ്പാലിറ്റി എന്തോ മറ്റേ ആണോ? പൂച്ചാസ്, ഞാൻ പോവുന്നു. പോട്ടെ, ഉമ്മച്ചിനോട് പറഞ്ഞു ഞാൻ വന്നിട്ട് പോയി. അപ്പൊ ഓക്കെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടായാൽ ലെങ്ത് കൂടും. അപ്പൊ ഞാൻ എന്നോട് പറയാം, അന്ന ചേച്ചി ഈ വീഡിയോ ഒക്കെ ഭയങ്കര ലെങ്ത് ആണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അന്യോനും എനിക്ക് പിടിച്ചോണ്ട ക്യാമറ എന്നിട്ട് നമുക്ക് പറയുന്നുള്ളൂ. എന്നെ ഒന്ന് കാ, എനിക്ക് വെളിച്ചത്തില്ല. എന്നിട്ട് ഇന്നത്തെ ഇതൊക്കെ നമുക്ക് അടിപൊളിയാക്കില്ല നിങ്ങൾ? നിങ്ങൾ എവിടെ പോയി? എന്നെ പറ്റിച്ച് എവിടെ പോയി? അപ്പോൾ ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ഉണ്ട്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. എന്നെ ഒരു അവിടുന്ന് വൈ കാണിച്ചാൽ അങ്ങനെ കാണാം. ഇങ്ങോട്ട് കൈ കാണിക്കും മൈലാഞ്ചി കൈ. അപ്പൊ ഓക്കെ കേട്ടോ, പൂച്ചക്കുട്ടി നീ ഭയങ്കര അക്രമി തന്നെയാ കേട്ടോ. എന്ത് രസം കാണാൻ? ആണോ? ഓക്കെ എന്നാ, എന്റെ ഫോൺ ആത്താ. ഉമ്മച്ചി വന്നിട്ട് വരാം ഞാൻ. അപ്പോൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട്, അപ്പൊ ഈ വീഡിയോ അതിന്റെ ചെയ്യാൻ കേട്ടോ. അപ്പൊ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടുത്തെ കാന്താരി കൂടെ പോയി അവിടെ ഉണ്ട്. ഇത് നോക്കി ഇവന്റെ കളി. ഇവനെന്റെ ക്യാമറ കിട്ടി പിടിക്കാൻ വരും. ഇവളാണോ പെണ്ണ? നാണം കൊണ്ട് ഒളിച്ച് ഇവളുടെ നഗ്ന മീനി എന്റെ യൂട്യൂബിന്റെ തമ്മിൽ. ഞാൻ പോട്ടെ കേട്ടോ, ഉമ്മച്ചി വന്നിട്ട് ഞാൻ വരാം.